ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. 1076 വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഐഷാരുടെ കൂടെ ഞാനും ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് കറി പൊറോട്ടയാണ്. ബീഫ് കറി പൊറോട്ട എന്ന് പറഞ്ഞാൽ തന്നെ മലയാളികൾക്ക് ഒരു അഹങ്കാരമാണ്. അത് എവിടെ ഉണ്ടെങ്കിലും അന്വേഷിച്ച് പിടിച്ച് മേടിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ നമുക്ക് പൊറോട്ടയും ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. പൊറോട്ട നമ്മൾ വീശി അടിക്കാത്ത പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയുടെ കറക്റ്റ് ഡീറ്റെയിൽസ് ഐഷയാണ് പറയുന്നത്. ഹായ്, ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇന്നത്തെ കുക്കിങ്. 1 കിലോ മൈദയിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 കോഴിമുട്ട. ഇത്ര ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അത്യാവശ്യം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളത് വീശി അടിക്കാണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ടയാണിത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെയാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് ഇത് നമുക്ക് എങ്ങനെയൊന്ന് മനസ്സിലാവും. ലാസ്റ്റ് കാണിച്ചു തരത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുഴച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്ക് 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ബോൾസുകളാക്കി എടുത്ത് ഇതേപോലെ പരത്തിയെടുക്കുക. ഇതിൻ്റെ എത്രയും നമുക്ക് സൈസ് കിട്ടും വെച്ചാൽ അത്രയും സൈസ് ആക്കിയിട്ടുണ്ട്. അതൊന്നുമില്ല, നമുക്ക് ഏകദേശം റൗണ്ട് ആക്കി എടുത്താൽ മതി. ഇതേപോലെ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തേക്കും ഓയിലാക്കി കൊടുക്കും വേണം. പരത്തിയതിൻ്റെ അടിയിലും പൊടി ഇട്ടിട്ട് ഓയിലടിയിൽ വേണമെന്നില്ല. എന്നിട്ട് ഇതേപോലെ നമ്മൾ പരത്തിയെടുക്കുന്നത് എല്ലാതും ലെയർ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ഈ 1 കിലോ മൈദയിൽ 24 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. 24 എണ്ണത്തിന് 2 സെക്ഷൻ ആക്കിയിട്ട് വേണം ഇതേപോലെ പരത്തിയാക്കാൻ. എന്നിട്ട് നമുക്കിതിന് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത്. അപ്പോൾ അത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ആക്കി വെച്ചിട്ടുള്ള സെക്ഷൻ എടുത്തിട്ട് ഉണ്ടാക്കി തുടങ്ങാം. അതിൻ്റെ മുകളിലത്തെ ആദ്യത്തെ എടുത്തിട്ട് ഇതേപോലെ വലിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല നൈസായിട്ട് ഇങ്ങനെ കിട്ടും. നമ്മൾ വീശി അടിക്കണ പോലെ തന്നെ അത്രയും നൈസായിട്ടാണ് ഇത് കിട്ടുന്നത്. ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ നമുക്ക് പൊറോട്ട റോൾ ചെയ്തെടുക്കണ പോലെ തന്നെ റോൾ ചെയ്ത് വെക്കുക. അതിന് എല്ലതൊന്നും അതേപോലെ റോൾ ചെയ്ത് വെക്കാം. നമുക്ക് കൈകൊണ്ട് പരത്തിയാലും മതി. ആ, കൈകൊണ്ട് തന്നെ ഒന്ന് ഇതേപോലെ ഇനി എല്ലതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി ഇതിൽക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇനി ഓയിലൊന്നും ആവശ്യമില്ല. നമ്മൾ ലെയർ ചെയ്യുമ്പോൾ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ പൊറോട്ട കല്ലിട്ട് ചുട്ടെടുക്കുകയാണ്. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഭാഗത്തേക്കും ചൂട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല നോക്കണം. വിറകടുപ്പാകുമ്പോൾ നമ്മൾ വിറകിൻ്റെ ചൂട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല നോക്കിയാൽ മാത്രം മതി. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതാ കറക്റ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗം. ഇനി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെടുത്തിട്ട് സാധാരണ പൊറോട്ട ചെയ്യുന്ന പോലെ തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അത് അടിച്ച പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്കിനി ബീഫ് കറിയുടെ പരിപാടിയിൽ കിടക്കട്ടെ. ഞങ്ങൾ 1.5 കിലോ ബീഫ് മേടിച്ചിട്ട് ചെറുതായി ചെറുതായി അരിഞ്ഞിട്ട് കഴുകിയെടുത്തേക്കാണ്. ഇനി നമുക്കിതിൻ്റെ മസാല എന്തൊക്കെയാണെന്നുള്ളത് നോക്കട്ടെ. 1 ടീസ്പൂൺ പരിചീരകം, 8 ഗ്രാമ്പു, ചെറിയ പീസ് ജാതിക്ക, 1/2 ടീസ്പൂൺ കുരുമുളകും, 15 ഏലക്കായ, 5 പട്ട, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി വെക്കുക. വെള്ളം ചേർത്ത് അരച്ച് വെക്കുക. 1 കപ്പ് ചെറിയുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 പച്ചമുളക്, പിന്നെ ഗരം മസാല പേസ്റ്റ് 1 ടീസ്പൂണ്, 1 ചെറുനാരങ്ങയുടെ നീര്. നമുക്ക് ബീഫ് കഴുകി വെച്ച ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം.
ബീഫ് ഇനി നമ്മൾ നന്നായിട്ട് മസാല ചേർത്തിട്ടാണ് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ പോകുന്നത്. ഒരു മുക്കാൽ വേവായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു കപ്പ് ഉള്ളി, പിന്നെ പച്ചമുളക്, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഗരം മസാലയുടെ, പിന്നെ നാരങ്ങ നീര്, ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. മുളകുംപൊടി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു തണ്ട് നമ്മൾ വേപ്പിലല്ലേ, വേപ്പിലയുടെ ഒരു തണ്ടും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന ലെവലിൽ നന്നായി മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. എന്നിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. വെള്ളം നമുക്കൊരു അര കപ്പ് മതി. ബാക്കി ബീഫ് എന്ത് വരുമ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാം. നമുക്ക് രണ്ട് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ചു വെച്ചാൽ മതി കേട്ടോ. അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉണക്കമുളക് വെക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ വരുമ്പോൾ നമുക്ക് അറിയാലോ, ഒരേ വീട്ടിലത്തെ ഓരോരുത്തർക്ക് അറിയാലോ കറക്റ്റ് എത്ര വിസിൽ വന്നാലാണ് ആവുക എന്നുള്ളത്. ഒരു മുക്കാൽ വേവ് ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഫുള്ളായി പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി കേട്ടോ. ഇനി നമ്മൾ ബാക്കി കുക്ക് ചെയ്യണത് പുറത്താണ് കേട്ടോ. പുറത്തൊരു ഉരുളി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽക്ക് ഒരു മുക്കാൽ കിലോ ഉള്ളിയും പിന്നെ ഒരു 5 തക്കാളി എടുത്തിട്ടുള്ളത്, രണ്ടുണ്ട വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചും ഒന്ന് പേസ്റ്റ് ആക്കി വെക്കുക. ഇതിപ്പോൾ ഔട്ട്ഡോർ ഏകദേശം സെറ്റായിട്ടുണ്ട്, തീയൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഉരുളിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി അത് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചുട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഈ ചുവന്നുള്ളി തന്നെയാണ് നേരത്തെ ഒരു കപ്പ് ചുവന്നുള്ളി നേരത്തെ എടുത്തിരുന്നത് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചൂട് നല്ലോണം ശ്രദ്ധിക്കണം. ഇഞ്ചും വെളുത്തുള്ളിയും പെട്ടെന്ന് അടി പിടിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്താണ് കുക്ക് ചെയ്യുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ ബീഫിൽക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാവണം, നല്ലതാണ്, അതാണല്ലോ ടേസ്റ്റ് അതിൻ്റെ. പിന്നെ നമുക്ക് മുളകുപൊടി 4 ടീസ്പൂൺ. മുളകുപൊടി നമുക്ക് ഒരു ഓരോരുത്തരുടെ അനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ അതിലേക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ച ഗരം മസാലയുടെ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഗ്യാസിലല്ലാത്തതുകൊണ്ട് നമ്മൾ തീ പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. ഇനി ഇതിൽക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അതൊന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ തന്നെ വഴറ്റി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം ഏകദേശം തക്കാളി വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊരു കുറച്ച് നേരം ഒന്ന് മസാല സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് കുറച്ച് നേരം ഒന്ന് അങ്ങനെ ആ ഒരു ചെറിയ തീയിൽ അങ്ങനെ കിടന്നോട്ടെ. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് നമുക്കതിൽ കിടാം. ബീഫും അതിൻ്റെ വെള്ളം കൂടിയിട്ട് തന്നെയാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എക്സ്ട്രാ വെള്ളം വേണമെന്നില്ല, അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട്. ഇതിൽ തന്നെ ഉണ്ട്. അപ്പം ഇനി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ വേണം കറി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ നല്ല ബീഫ് കറിയുടെ മണം വന്നു തുടങ്ങിയിട്ടോ. ഇങ്ങനെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ പോരാത്ത കുറച്ച് കുറവുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ 2 സ്പൂൺ ഇട്ടത്. ഗ്രേവിയിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇട്ടത്. കുറച്ച് വെള്ളമൊക്കെ ഒന്നുകൊണ്ട് വറ്റിയതുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതാ കറിയൊക്കെ ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്, നമുക്ക് എടുക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. നടു കയറിയിട്ടിട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് വേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ മൂടി വെക്കാം. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം പൊളിച്ചുണ്ട്. നല്ല സ്മെല് തന്നെയാണ് ബീഫിൻ്റെ. വെറുതെ അല്ല നമ്മളിത് തിരഞ്ഞു പോണ കേട്ടോ. ഇനി ഇതൊരു പൊറാട്ടം കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാണ്ടല്ല. ഇതേപോലെ പൊറാട്ടയും കറിയിൽ മുക്കിയിട്ട് ഒന്നും നോക്കാല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബീഫും പൊറാട്ടയും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇനിയും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ.